നമസ്കാരം സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ അതിർത്തിയിൽ വീണ്ടും പ്രകോപനം തീർത്തിരിക്കുകയാണ് ചൈന ചൈനീസ് സൈന്യമായ പീപ്പിൾസ് ലിബറേഷൻ ആർമി ഒരു ഇന്ത്യൻ പൗരനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു അരുണാചൽ പ്രദേശിലെ സിയാങ് ജില്ലയിൽ നിന്ന് പതിനേഴ് ചൈനീസ് ആർമി തട്ടിക്കൊണ്ടുപോയി എന്ന് റിപ്പോർട്ട് ചെയ്തത് വാർത്താ ഏജൻസിയായ എൻ എ തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞു സംസ്ഥാനത്തെ എം പി ആയ തബിർ ഗാവോയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിലെ സംഘർഷങ്ങൾ സംബന്ധിച്ച് സൈനിക തല ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ചൈനീസ് പ്രകോപനം എന്നതാണ് ശ്രദ്ധേയം ലുങ്തോർ പ്രദേശത്ത് നിന്ന് മിരം തരോൺ എന്ന കൗമാരക്കാരനെയാണ് ചൈനീസ് സൈന്യം തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് രണ്ട് ഇന്ത്യൻ പൌരന്മാരെയായിരുന്നു സൈന്യം തട്ടിക്കൊണ്ടുപോയത് മിരം തരോണിനോടൊപ്പം പിടികൂടിയ ജോണി യായിങ് ചൈനീസ് സൈന്യത്തിന്റെ പക്കൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു ഇരുവരും പ്രദേശത്ത് നായാട്ടിൽ ഏർപ്പെട്ടിരിക്കുന്നതിനിടെയാണ് സംഭവം അരങ്ങേറിയത് മിരം തരോണിനെ തിരികെ എത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു തബിർഗാവോ പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണവും നടത്തിവരികയാണ് വരികയാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലും സമാന രീതിയിൽ ചൈനീസ് സൈന്യം അരുണാചൽ പ്രദേശിൽ നിന്ന് അഞ്ച് ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇവരെ പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ചൈന ഈ പ്രദേശത്ത് അനധികൃതമായി റോഡ് നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ഉടലെടുക്കുന്നതിന് കാരണമായി ഇതിന് പിന്നാലെയാണ് പുതിയ പ്രകോപനവുമായി ചൈന മുന്നോട്ട് വന്നിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് ബി ജെ പി എം പി തബിർഗാവോ കുറിച്ചത് ഇങ്ങനെയാണ് യുവാവിനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാൻ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനെട്ടിന് സിഡോ ഗ്രാമത്തിൽ നിന്ന് പതിനേഴ് വയസ്സുള്ള മിറാം തരൂണിനെ ചൈനീസ് ആർമി ഇന്ത്യൻ പ്രദേശത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് യുവാവിന്റെ സുഹൃത്ത് ചൈനീസ് ആർമിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന വിവരം ഉദ്യോഗസ്ഥരെ അറിയിച്ചു കഴിഞ്ഞു എന്നും ഇ എം പി ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരം സംഭവം ഇതാദ്യമല്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇന്ത്യൻ ആർമിയുടെ ചുമട്ട് തൊഴിലാളികളായി ജോലി ചെയ്തിരുന്ന ടാഗിൻ ഗോത്രത്തിൽ നിന്നുള്ള അഞ്ച് യുവാക്കളെയാണ് അരുണാചൽ പ്രദേശിനെയും ചൈനയുടെ ടിബറ്റ് സ്വയംഭരണ പ്രദേശത്തെയും വിഭജിക്കുന്ന മക്്മോഹൻ ലൈനിന്റെ ഇന്ത്യൻ ഭാഗത്തെ അപ്പ സുബൻസിരി ജില്ലയിൽ നിന്ന് കാണാതെയായത് ഇതിനു പിന്നാലെ തട്ടിക്കൊണ്ടുപോയ യുവാവിന്റെ സഹോദരന്മാരിൽ ഒരാൾ പീലയുടെ തട്ടിക്കൊണ്ടു കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു ഔഷധ സസ്യങ്ങൾ ശേഖരിക്കാനുള്ള പര്യവേഷണത്തിനിടെയാണ് യുവാക്കൾ അതിർത്തി കടന്നു പോയത് എന്നാണ് പിന്നീട് വെളിപ്പെട്ടത് പത്ത് ദിവസത്തിന് ശേഷം ഇന്ത്യയുടെ ഇടപെടലിൽ ചൈനീസ് അധികൃതർ ഇവരെ മോചിപ്പിച്ചു എന്തായാലും ഇത് സംബന്ധിച്ച് ഇന്ത്യ ചൈനയെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും എന്താണ് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്നത് വന്നിട്ടില്ല പക്ഷേ സമാധാന ശ്രമങ്ങളാണ് അതിർത്തിയിൽ നടക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ സൈനിക നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ അടുത്ത ബന്ധം നിലനിർത്താനും നീന്തട രേഖയിൽ ശേഷിക്കുന്ന പ്രശ്നങ്ങളുടെ പരസ്പര സ്വീകാര്യമായ പരിഹാരം എത്രയും വേഗം കണ്ടെത്താമെന്നും ധാരണയായത് തന്നെ ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഇതിനിടെയാണ് ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടു പോകലിനെ കുറിച്ചുള്ള വിവരം പുറത്തു വരുന്നത് ഇന്ത്യ ചൈന ബന്ധത്തിൽ വീണ്ടും വിള്ളൽ വീഴ്ത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇന്ത്യ ചൈന സൈനിക കമാൻഡർമാരുടെ പതിനാലാം കൂടിക്കാഴ്ചയിലാണ് അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീരുമാനമായത് അതിർത്തിയിലെ തർക്കം പരിഹരിക്കാൻ ചർച്ച തുടരുമെന്നു കൂടി ഇന്ത്യയും ചൈനയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പതിനാലാമത് കമാൻഡർ തല ചർച്ചയിൽ ആഴത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് നടത്തിയത് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയും ഇറക്കി മുൻ ചർച്ചകളെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള നടപടികൾ തുടരുമെന്നും ഇരു രാജ്യങ്ങളും അറിയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ആ പതിനേഴുകാരനെ എത്രയും സുരക്ഷിതമായി ചൈന വിട്ടു നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് വേണ്ട നടപടികൾ ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്യും അല്ലാത്ത ചൈന ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയവുമില്ല